കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ് താമക്കരമ്പ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. തൃക്കാക്കരയിൽ യു ഡി എഫിന്റെ വിജയം നേരത്തെ ഉറപ്പിച്ചത് തന്നെയെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി. കേരളത്തിൽ കോൺഗ്രസിന്റെ പുതിയ മുഖമാണ് കണ്ടത്. തൃക്കാക്കരയിലെ തോൽവി അംഗീകരിച്ച് കുറച്ചെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ പിണറായി വിജയൻ രാജിവെക്കണമെന്നും കെ സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ ജനഹിതം ഈ കേരളത്തിന്റെ ജനഹിതത്തിന്റെ പ്രതിഫലനമാണ്. അവിടെ തിരഞ്ഞെടുപ്പ് രംഗത്ത് കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ പ്രവർത്തകന്മാർ, ആ പ്രവർത്തകന്മാരുടെ വികാരം തെളിയിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഈ നാടിന്റെ വികാരമാണ്, വിചാരമാണ്, ചിന്തയാണ്, ലക്ഷ്യമാണ് എന്നതാണ്. അന്തസ്സുണ്ടെങ്കിൽ ആത്മാഭിമാനമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെക്കണം. കഴിഞ്ഞ കാല രാഷ്ട്രീയ ചരിത്രങ്ങളെ തിരുത്തിക്കുറിച്ചാണ് ഒരു മുഖ്യമന്ത്രി ഇത്രയും നാൾ ഒരു നിയോജക മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തൊരു ഇലക്ഷന് നേതൃത്വം കൊടുത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടും ദയനീയമായി ഒരു റൗണ്ടിൽ പോലും ലീഡ് നിർത്താൻ, ലീഡിലേക്ക് വരാൻ സാധിക്കാത്ത വിധം ദുർഭരമായ ഒരു മുന്നണിയുടെ നേതാവായി ശ്രീ പിണറായി വിജയൻ മാറിയ രംഗം ഞാനും നിങ്ങളും നോക്കി കാണുക. ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ സർക്കാരിന്റെ നിലനിൽപ്പിന് തന്നെ ചോദ്യചിഹ്നമാണ്. കഴിഞ്ഞ തവണ പി ടി തോമസ് നേടിയ വിജയത്തെക്കാൾ ഉജ്ജ്വല വിജയമാണ് ഇത്തവണ പി ടി തോമസിന്റെ പിൻഗാമിയായ ഉമാ തോമസ് നേടിയത്. കേരളയിൽ കേരളത്തിന് വേണ്ട എന്നതിന്റെ സൂചനയാണ് ഈ വിജയം. ഇടതുപക്ഷ സർക്കാർ തെറ്റുതിരുത്താൻ തയ്യാറാകണം. മുഖ്യമന്ത്രിയും കോടിയേരിയും മുഹമ്മദ് റിയാസും തങ്ങളുടെ തെറ്റുതിരുത്തി മാപ്പ് പറയണമെന്നും സുധാകരൻ പറഞ്ഞു. ആ മൂന്ന് പേർ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി നിങ്ങൾ. അതിനാണ് നിങ്ങൾ ഉത്തരം കാണേണ്ടത്. അതല്ല, അത് തിരുത്താൻ അവർ തയ്യാറുണ്ടോ? പരസ്യമായത് പറഞ്ഞ് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? ഞങ്ങൾക്ക് തെറ്റുപറ്റി, പറയട്ടെ ജനത്തോട്. എന്നാൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടാൻ പോകുന്ന വിജയത്തിന്റെ മുന്നോടിയാണ് തൃക്കാക്കരയിലെ വിജയം. അടുക്കളയടക്കം അടിച്ചുതൂത്ത് പ്രചരണം നടത്തിയിട്ടും എൽ ഡി എഫിന് തൃക്കാക്കരയിൽ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. സംസ്ഥാന നേതാക്കളും എം പിമാരും ഉൾപ്പെടെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും തൃക്കാക്കരയിലെ എല്ലാ വീടുകളും കയറിയിറങ്ങിയാണ് വോട്ട് തേടിയത്. അവർക്കുള്ള നന്ദിയും കെ സുധാകരൻ എം പി അറിയിച്ചു. വളരെ ആഹ്ലാദകരമായ വാർത്തയാണ് തൃക്കാക്കര വിജയമെന്നും ഭൂരിപക്ഷം എല്ലാ പ്രതീക്ഷകളും മറികടത്തി ഉയർത്താൻ കഴിഞ്ഞുവെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. മതസൌഹാർദ്ദവും മതേതരത്വവും ഉയർത്തിപ്പിടിച്ച വിജയം കൂടിയാണത്. ഇടതുപക്ഷത്തിന്റെ ദുർപ്രചരണത്തിനുള്ള മറുപടിയാണിതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി കണ്ണൂരിൽ പറഞ്ഞു. ഞങ്ങളുടെ ഒരു യാത്രയിൽ ഉയർത്തിപ്പിടിച്ച ആ സന്ദേശം കിട്ടിയ ഒരു വിക്ടറി, അതിന് കിട്ടിയ ഒരു നല്ല റിപ്ലൈ, അങ്ങനെ തന്നെ കേരളം പോകുള്ളൂ എന്നുള്ളൊരു അഷുറൻസ് ആണ് ഈ ഇലക്ഷൻ വിജയം. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ആ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആണ് എന്ന് തെളിയിച്ചു. എന്തെല്ലാം വിഭാഗീയ പ്രചരണങ്ങൾ അവിടെ ഉണ്ടായി, ചേരിതിരിവിന് വേണ്ടിയുള്ള എന്തെല്ലാം പ്രസംഗങ്ങൾ അവിടെ ഉണ്ടായി, അപമാനകരമായ രീതിയിൽ ഓരോ ജനവിഭാഗങ്ങളെ വിശേഷിപ്പിച്ച കഥയുണ്ടായി. ഞാൻ ആ കോൺട്രവേഴ്സിയിലേക്ക് ഈ സന്തോഷ മുഹൂർത്തത്തിൽ കടക്കുന്നില്ല, പക്ഷെ കേൾക്കാൻ പോലും ആഗ്രഹിക്കാത്ത പല ദുഷ്പ്രചരണങ്ങളും നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ അവിടെ നമ്മൾ കേട്ടു. പക്ഷേ യു ഡി എഫ് ഒന്നിൽ ഉറച്ചു നിന്നു. യു ഡി എഫ് ഉറച്ചു നിന്നത് ഞങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് ചെയ്തത്, എല്ലാം ഞങ്ങൾ എടുത്തു കാണിച്ചു. ഇടതുപക്ഷത്തിന്റെ ഭരണം മോശമാണെന്ന് ജനം തൃക്കാക്കരയിൽ വിധി എഴുതി കഴിഞ്ഞു. നിലവാരമുള്ളതും ജനങ്ങളുടെ വളർച്ചയ്ക്ക് ഉതകുന്നതുമായ പ്രവർത്തനങ്ങളാണ് യു ഡി എഫ് കാഴ്ചവെക്കുന്നത്. കേരളത്തിൽ ബി ജെ പിക്ക് വേരുണ്ടാക്കാൻ സാധ്യമല്ല. വർഗീയതയ്ക്ക് മുന്നിൽ മുട്ടുകുത്തുന്ന ജനതയല്ല കേരളത്തിലുള്ളതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ 25,015 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരുന്നു ഉമാ തോമസിന് ജയം. തൃക്കാക്കര ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് കോൺഗ്രസിന്റെ ഏക വനിതാ എം എൽ എ ആയി ഉമാ തോമസ് നിയമസഭയിലേക്ക് എത്തുന്നത്. 2011 ബെന്നി ബഹന്നാൻ മത്സരിക്കുമ്പോൾ 22,406 ആയിരുന്നു ഭൂരിപക്ഷം. 2021 പി ടി തോമസ് മത്സരിക്കുമ്പോൾ 14,329 വോട്ടുകളായിരുന്നു ഭൂരിപക്ഷം നേടിയിരുന്നത്. ആ റെക്കോർഡുകൾ മറികടന്നാണ് ഉമാ തോമസ് ഉജ്ജ്വല വിജയം നേടിയത്. ഉമാ തോമസിന്റെ വിജയത്തിൽ കേരളത്തിലെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ മധുരം വിതരണം ചെയ്തും പടക്കം പൊണ്ടിച്ചും ആഹ്ലാദ പ്രകടനം നടത്തി. കണ്ണൂർ ഡി സി സി ഓഫീസിന് മുന്നിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ ബാൻഡുകൊട്ടിയും മുദ്രാവാക്യങ്ങൾ വിളിച്ചും പടക്കം പൊട്ടിച്ചും കണ്ണൂർ നഗരത്തിലൂടെ പ്രകടനം നടത്തി. ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, മുൻ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി, കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹൻ എന്നിവർ നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. Transneal from Pure.